നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ചെൽസി വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി മത്സരത്തിൽ ഹുലിൻ ആൽവാരസ് പെനാൽറ്റി എടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഘട്ടത്തിൽ ചെൽസിയുടെ ഗോൾ കീപ്പർക്ക് പാരിസവലാഗ വന്ന് അദ്ദേഹത്തെ ഒന്ന് പ്രകോപിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന രംഗം എല്ലാവരും കണ്ടിട്ടുണ്ടാകും. വലിയ രൂപത്തിലുള്ള ചർച്ചയായി അത് മാറിയിട്ടുണ്ട്. കാരണം എമിലിയാനോ മാർട്ടിനസ് സ്ഥിരമായിട്ട് ചെയ്യാറുള്ള ഒരു കാര്യമാണത്. എമിലിയാനോ മാർട്ടിനസിനെ അനുകരിച്ചുകൊണ്ട് ഹുലിൻ ആൽവാരസിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു പാരിസവലാഗ. കളിയിലെ വൻ മാർജിനിലാണ് ചെൽസിയെ മാഞ്ചസ്റ്റർ സിറ്റി പരാജയപ്പെടുത്തിയിരിക്കുന്നത്. വേൾഡ് കപ്പിന് ശേഷം ഹുലിൻ ആൽവാരസിന്റെ ആദ്യ ഗോൾ പിറക്കുകയും ചെയ്തിരിക്കുന്നു. അത് പെനാൽറ്റിയിലൂടെയാണ്. ആ പെനാൽറ്റിക്ക് മുമ്പാണ് ഈ സംഭവം. ഏതായാലും അതിനോട് പിന്നീട് ഹുലിൻ ആൽവാരസ് പ്രതികരിച്ചിരിക്കുന്നു. കെപ്പ അദ്ദേഹത്തിന് അടുത്ത് വന്ന് എന്തൊക്കെയോ പറയുന്നു. അദ്ദേഹം അതൊന്നും അത്ര വലിയ പ്രശ്നമാക്കാതെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. പിന്നീട് പെനാൽറ്റി അദ്ദേഹം ഷൂട്ട് ചെയ്ത് ഗോളാക്കി മാറ്റി. അതിനെക്കുറിച്ച് മത്സരശേഷം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ, ESPN അർജന്റീനയോട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഗോൾ കീപ്പേഴ്സ് എല്ലാ സമയത്തും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും, അത് സ്വാഭാവികമാണ്. എന്നെ അത് ബാധിക്കുകയില്ല, എന്നെ ഒരു തരത്തിലും അതുകൊണ്ടൊന്നും ഉലക്കാൻ കഴിയില്ല. ഞാൻ ഓൾറെഡി എങ്ങനെ ഷൂട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ച് കഴിഞ്ഞിരുന്നു. ഞാൻ അതുപോലെ തന്നെ ചെയ്തു, അത് ഗോളാക്കി മാറ്റുകയും ചെയ്തു. ഇത് സ്വാഭാവികമായിട്ട് ചെയ്യുന്ന കാര്യമാണ് എന്ന് തന്നെ ഇപ്പോൾ ഹുലിൻ ആൽവാരസ് പറയുന്നു. ഇത്തരത്തിലുള്ള മൈൻഡ് ഗെയിം കൊണ്ടൊന്നും തന്നെ ഉലക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വേൾഡ് കപ്പിൽ 4 ഗോളുകളടിച്ച് മിന്നിക്കത്തി വരുന്ന ഹുലിൻ ആൽവാരസ് ആണ്. തൻ്റെ കോൺഫിഡൻസിൻ്റെ പാരമ്യതയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അത്തരമൊരു താരത്തെ അത്ര എളുപ്പത്തിൽ മൈൻഡ് ഗെയിം കൊണ്ട് വീഴ്ത്താനാവില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.